മച്ചാമാരെ, ഒന്നിനുറകെ ഒന്നായിട്ട് നല്ല കലക്കനടി പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാർക്ക് ഒന്നും വിശ്രമമില്ല. ഒരേ സ്പോട്ടിൽ തന്നെ ബെയ്റ്റ് ഇറക്കിയിട്ട് മൂന്ന് ചൂണ്ടക്കാരും തകർപ്പം വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെള്ളിച്ചെമ്മീനാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഹുക്കിൽ തെള്ളിച്ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ബെയ്റ്റ് അങ്ങോട്ട് താന്ന് ചെല്ലുമ്പോഴേക്കും മീനുകൾ നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്യുകയാണ്. നല്ല പക്ക പ്രെഡേറ്റേഴ്സായ ചെമ്പല്ലി, ഏരി, ഹമ്മൂർ പോലുള്ള മീനുകളാണ് കൂടുതലും നമ്മുടെ ബെയ്റ്റ് എടുക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഹുക്കപ്പായി കിട്ടാനും എളുപ്പമാണ്. വെട്ടി വയലാക്കുന്ന മീനുകളാണ് ബെയ്റ്റ്. അതുകൊണ്ട് പതുക്കെ കൊത്തിക്കൊണ്ട് നിൽക്കത്തൊന്നുമില്ല, ഒറ്റയടിക്ക് വയലാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തുന്നത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ നോക്കി നിൽക്കണം. ഒരു സെക്കൻഡ് ഹുക്കപ്പ് കൊടുക്കാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവും. ഹുക്കപ്പിൻ്റെ ടൈമിലാണ് ഈ കൈച്ചൂണ്ടയിടലിൻ്റെ വിജയിരിക്കുന്നത്. കരിമീനെയൊക്കെ പിടിക്കും പോലെയല്ല, ശരിക്കും കരിമീനൊക്കെ കൊത്തുമ്പോൾ സമയമെടുത്താണ് ഒന്ന് കൊത്തി ബെയ്റ്റ് എടുത്തുകൊണ്ട് പോകുക. പക്ഷേ ഇത് അതുപോലെയൊന്നും അല്ല, വന്നിട്ടുള്ള ഒറ്റ വെട്ട് ഒറ്റ ഓട്ടമാണ്. നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താഴുമ്പോൾ തന്നെ നല്ല പവർഫുൾ ഹുക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഹുക്കിൻ്റെ ഇടനാക്ക് മീൻ്റെ വായിൽ ശരിക്കും കയറി ലോക്കാവും. ശരിക്കും മീനുകൾ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ. മച്ചമാരെ, കാണാൻ ഇടിവെട്ട് ഗ്ലാമറുള്ള ഒരു നച്ചിനെ അങ്ങനെ നമുക്ക് അടിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇവർ കൂട്ടമായിട്ടാണ് കടലിലും കായലിലൊക്കെ ഉണ്ടാവുക. ഇവരുടെ ശരീരത്തിൽ കാണുന്ന ഈ പുള്ളിക്കുത്തുകൾ വെറുതെ ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പ്രെഡേറ്റേഴ്സിൽ നിന്ന് ഈ പുള്ളിക്കുത്തുകൾ ഇവരെ രക്ഷിക്കും. മച്ചാമാരെ, ഏരിക്ക് വേണ്ടി ബെയ്റ്റ് എറിഞ്ഞിട്ടിട്ട് കുഞ്ഞപ്പൻ ചേട്ടൻ വെയിറ്റിങ്ങിലാണ്. ചാള പീസാണ് നമ്മൾ ബെയ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ചാളയുടെ സ്മെല്ല് ഇട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടയിലിരിക്കുന്ന വമ്പൻ ഏരി, ഹമ്മൂർ, ചെമ്പല്ലി പോലുള്ള മീനുകൾ ഇറങ്ങി വന്ന് ബെയ്റ്റ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ട് ഇവിടെ. ഒരു ഏരിയൊക്കെ ആണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ തട്ട് കെട്ടും, എന്നിട്ടാണ് വന്നിട്ട് നമ്മുടെ ബെയ്റ്റ് എടുക്കുക. ചെമ്പല്ലി ആണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമ്മുടെ ബെയ്റ്റ് വായലാക്കി കുത്തി ഓടിക്കളയും. നമ്മുടെ സ്റ്റിക്കൊക്കെ അവൻ അടിച്ച് വളച്ച് കളയും. എന്ത് മീനാണ് നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്യാന്ന് ഇവിടെ നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കടലിവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എന്ത് മീൻ വേണമെങ്കിലും നമ്മുടെ ബെയ്റ്റിനിവിടെ കയറി പിടിക്കാം. അപ്പോൾ വെയിറ്റിങ്ങിലാണ് കുഞ്ഞപ്പൻ ചേട്ടൻ. തൊട്ടപ്പുറത്ത് തന്നെ അശ്വിൻ പോളോഡിൽ മാരക വേട്ടയാണ്. ചെറിയ ഹുക്കാണ് പോളോഡിൽ ഇട്ടിരിക്കുന്നത്. നല്ല പട മീനുകളെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പോളോഡിൽ ചെറിയ ഹുക്കിൽ ചെമ്മീൻ കൊളുത്തിയിട്ട് അടിച്ചു കയറ്റാനായിട്ട് പറ്റും. ഓ അടിച്ചു അടിച്ചു, ഓ ഒന്നും പറയാമല്ലോ. അതെ, നമ്മുടെ കുഞ്ഞപ്പഞ്ചായത്തിൻ്റെ ചൂണ്ടയിൽ ഒരു നല്ല തകർപ്പൻ സ്ട്രൈക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഏരിയാണ് അടിച്ചത്, പക്ഷേ ജസ്റ്റ് മിസ്സായി പോയി. മച്ചാന്മാരെ, അങ്ങനെ നമുക്ക് ഒരു അടിപൊളി കടൽക്കരിമീൻ അടിച്ച് കയറിയിരിക്കുകയാണ്. വളരെ റെയറായിട്ട് മാത്രമേ ഇവൻ നമുക്ക് ഇവിടുന്ന് ചൂണ്ടയിൽ കിട്ടാറുള്ളൂ. എന്തായാലും കറക്റ്റായിട്ട് തന്നെ അവൻ ഹുക്ക് വെട്ടി വായലാക്കി, അതുകൊണ്ടാണ് നമുക്ക് ഇവനെ കയറ്റാനായിട്ട് പറ്റിയത്. മച്ചാമാരെ, ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കനടി നമ്മുടെ രമേശേട്ടൻ്റെ പൊള്ളോളിലൂടെ ഒന്ന് പ്രതീക്ഷിക്കാം. മീൻ ശരിക്കും ബെയ്റ്റിനെ കൊത്തുന്നുണ്ട്. അത് കറക്റ്റായിട്ട് രമേശേട്ടന് ഫ്ലോട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അടിച്ച് താത്തുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് രമേശേട്ടൻ റെഡിയായിട്ട് സെറ്റായിട്ടാണ് നിൽക്കുന്നത്. നല്ല ചിമിട്ട ചെമ്പല്ലിയൊക്കെയാണ് കയറി പിടിക്കുന്നതെങ്കിൽ അവന്മാർ ബെയ്റ്റ് കൊടുത്ത് നേരെ കല്ലിൻ്റെ ഇടയിലേക്കായിരിക്കും ഓടിക്കയറാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് അത്തരം പ്രെഡേറ്റർ മീനുകളെല്ലാം ശരിക്കും ഹുക്ക് ചെയ്ത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അടിക്കുന്ന മീൻ മിസ്സാവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇവിടെ. അടിക്കുന്നത് ചെമ്പല്ലിയാണോ, ഹമ്മൂറാണോ, ഏരിയാണോ, അതോ ചെപ്പേരിയാണെന്നൊന്നും നമുക്ക് ആദ്യം അറിയാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവാനുള്ള സാഹചര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. മച്ചന്മാരെ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇടിവെട്ട് മീൻ അടിച്ച് കയറിയിരിക്കുകയാണ് നമുക്ക്. ഇത് ബലൂൺ ഫിഷ്, പഫർ ഫിഷ് എന്നൊക്കെ പറയുന്ന മീനാണ്. ഇവൻ്റെ വായിൽ നിറയെ നല്ല ഷാർപ്പ് പല്ലുകളാണ്. ശരീരം ഏറുപിടിച്ച് വീർപ്പിക്കാനുള്ള കഴിവും ഇത്തരം മീനുകൾക്കുണ്ട്.